അതായത് കമ്പനി പറയുന്നത് ഏകദേശം ഒരു 25 വരെ എനിക്ക് തോന്നുന്ന കമ്പനി പറയുന്നുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക്. ഇതിന് എത്ര കിട്ടുന്നുണ്ട്? ഇത് 24 കിട്ടുന്നുണ്ട്, പക്കയായിട്ട് കിട്ടുന്നു. ഷെവർലൈറ്റ് ബീച്ച് ആണ് അല്ലേ? ഇത് എത്ര നാളായിട്ട് കയ്യിലുണ്ട്? ഇപ്പോ രണ്ടര കൊല്ലമായിട്ടുണ്ട്. പക്ഷേ ഈ സിംഗിൾ വണ്ടികളുടെ ഒരു സെഗ്മെന്റ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ഞാൻ ഓടിച്ച് എനിക്ക് ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നാസ് അങ്ങനെയാണ് കേട്ടോ, ഞാൻ എന്റെ വണ്ടികൾ അതുപോലെ ഓടിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിലാണ് ഞാനത് കസ്റ്റമറിലേക്ക് പറയുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. RJJOBY എന്ന വീഡിയോ ബ്ലോഗിലേക്ക്, ഹോംസ് ഓഫ് യൂസ്ഡ് കാർസിന്റെ സെഗ്മെന്റിൽ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാഹനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാഹനങ്ങളുടെ വിശേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ഷെവർലെ ബീറ്റ് ആണ്. നവാസ് ആണ് വാഹനങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഹലോ നവാസ്, എന്നിട്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഷെവർലെ ബീറ്റ് ആണ് അല്ലേ? ഇത് എത്ര നാളായിട്ട് കയ്യിലുണ്ട്? ഇപ്പോ രണ്ടര കൊല്ലമായിട്ടുണ്ട്. രണ്ടര വർഷമായിട്ട് കയ്യിലുണ്ട്. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട്? നല്ല വണ്ടിയാണ്, മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ പക്കയാണ്, പിന്നെ അടിപൊളി വണ്ടിയാണ്. എസി ആണേലും. എത്ര കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്? ഇതിപ്പോ ഓടിയേക്കുന്നത് 77 77 വരെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയ സാധാരണക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് അല്ലേ? അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇത് 2011 വണ്ടിയാണ്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, 4 മുത്തം ടയർ, പിന്നെ ഇഞ്ചഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇഞ്ചഭാഗം ഓടിച്ചിട്ടൊക്കെ? ഇഞ്ചിനൊക്കെ പക്കയാണ്, അടിപൊളിയാണ്, വേറൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു കുഴപ്പമില്ല, ഓയിലൊക്കെ പക്കയായിട്ട് മാറുന്നുണ്ട്. ആണല്ലേ, രണ്ടര വർഷമായിട്ട് പക്കയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലോങ് ആയിട്ട് എത്ര എവിടെ വരെയൊക്കെ പോയിട്ടുള്ളത്? ഞാൻ തിരുവനന്തപുരം, എറണാകുളം ഒക്കെ പോകുന്നതാണ്. ഡെയിലി ഒരു ആഴ്ചയിൽ രണ്ടു തവണ ഒക്കെ പോകുന്നതാണ്. ആണല്ലേ, എന്നിട്ടും ഇത് 24 മൈലേജ് കൊണ്ട് വണ്ടി. അതാണ് ഞാൻ ചോദിക്കാൻ തോന്നുന്നത്. സാധാരണപ്പെട്ട വാഹനം എന്ന് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും എടുത്ത് ചോദിക്കാൻ വന്ന ഏറ്റവും വലിയൊരു കാര്യം അതാ, ഡീസൽ ആണല്ലേ? LX എന്ന് പറയുമ്പോൾ ഡീസൽ ആണല്ലേ? ഡീസൽ ആണ്. അപ്പൊ ഒരു കമ്പനി പറയുന്നത് ഏകദേശം ഒരു 25 വരെ എനിക്ക് തോന്നുന്ന കമ്പനി പറയുന്നുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക്. ഇതിന് എത്ര കിട്ടുന്നുണ്ട്? ഇത് 24 കിട്ടുന്നുണ്ട്, പക്കയായിട്ട്. 24 കിട്ടുന്നുണ്ട്. ആഹാ, 24 കിട്ടുന്നുണ്ട്, കൊട്ടാരമാണല്ലോ. അപ്പം ഷെവർലെറ്റ് ബീറ്റ് ആണ്. ഇതിന്റെ വേറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകിൽ രണ്ട് സൈഡില് ചെറിയ ചളുക്കമുണ്ട്. 2000 രൂപയുടെ പരിപാടിയേ ഉള്ളൂ. രണ്ട് സൈഡും ശരിയാക്കാണ്ട് 2 രൂപ കൂടുതൽ വേണ്ട, അത്രേ ഉള്ളൂ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചെറിയൊരു ചളുക്കമാണ്. ഇടിച്ചു ചെല്ലുവാണ്? അല്ലല്ല, ചെറിയ തട്ടിയിട്ടുണ്ട്, റിവേഴ്സ് എടുത്തപ്പോൾ തട്ടിയതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇടിച്ചതും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലാസ് ഇല്ല, ഇതൊക്കെ 2011 ഗ്ലാസ് എല്ലാം കിടക്കുന്നു. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, സാധനം പോലും ഇല്ല. റീപ്ലേസ്മെന്റ് സാധനം പോലും ഇല്ല. ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലോ, അത് സാധനം ഞാൻ ചോദിച്ചതിന്റെ കാര്യം വെച്ചാൽ, ഇത്ര നാളായ വണ്ടികൾക്ക് സാധനം 2011 വണ്ടികൾക്ക് ചിലപ്പം ബാറ്ററിയൊക്കെ മാറാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പുത്തൻ ബാറ്ററിയാണ്, പുത്തൻ ബാറ്ററിയാണ്. പിന്നെ ഗ്യാരണ്ടി കാർഡ്, ബാറ്ററിയുടെ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ വാഹനത്തിന്റെ എന്താ പറയാ പ്രത്യേകതകളിലേക്ക് ഒരിക്കൽ കൂടെ പോയി കഴിഞ്ഞാൽ, 2011 മോഡല് ഇലക്ട്രോ ഗ്രീൻ, ഇലക്ട്രോ ഗ്രീൻ കളറിലുള്ള ഷെവർലെറ്റിന്റെ ബീറ്റ് മോഡലാണ്. LX ആണ് വണ്ടി. 77,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്, ആകപ്പാടെ ഓടിയിട്ടുള്ളത്. ടയറൊക്കെ 4 പുത്തൻ ടയറാണ് കിടക്കുന്നത്. ടയറിന്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം 98% ടയർ ഭാഗം ബാക്കിയുണ്ട് കേട്ടോ. നല്ല നല്ല ടയറുകളാണ്, പുത്തൻ ടയറാണ് 4 കിടക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ? ഓടിച്ചിട്ട് നല്ല വണ്ടിയാണ്, ഓടിക്കാൻ കംഫർട്ടാണ്. ഫാമിലി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ?
സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ഏത് ശരിയാണ്, ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒതുങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതെ ഏത് സ്ഥലത്തൂടെ എങ്ങനെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാം. പക്ഷെ അത്ര കൊച്ചതൊന്നുമല്ല, നമ്മുടെ വാനറിന്റെ ഒക്കെ ഒരു സ്പേസേജ് ഉണ്ട് കേട്ടോ. ഡിക്കി സ്പേസ് ഒക്കെ ആണെങ്കിലും അറിയാം, ഷെവർലെറ്റ് ബീറ്റ് നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് വാഹനങ്ങളുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്, ബീറ്റ് കിട്ടുമോ ബീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഇന്നൊരു ബീറ്റും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നല്ല സ്പേസേജ് ആയിട്ടുള്ള എന്നാൽ ഒതുങ്ങിയ ഒരു വാഹനമാണ് ഷെവർലെറ്റ്. ഒരു നമ്മളെ ഒരു സാധാരണപ്പെട്ട ഒരു ചെറിയ ഫാമിലിക്ക് നല്ല കിഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ എങ്ങനെയാണ്? ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ആണ് അല്ലെ? ഫുള്ള് ഇത് സീറ്റ് കവർ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കമ്പനി സീറ്റ് കവറാണ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ. എക്സ്ട്രാ ഫിറ്റിംഗുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? അകത്ത് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും മാറിയിട്ടില്ല. ഡോർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലെ? ഫ്രണ്ടില് ടൂ ഡോർ ആണ് പവർ വിൻഡോ അല്ലെ? ടൂ ഡോർ ആണ് പവർ വിൻഡോ, ആ ടൂ രണ്ട് ഡോർ പവർ വിൻഡോ ആണ്. രണ്ടെണ്ണം മാനുവലായിട്ട് വരുന്നതാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും കംഫർട്ട് ആയിട്ട് കുട്ടികളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഷെവർലെറ്റ് ബീറ്റ് ആണ്. ഇനി ഇപ്പൊ അറിയേണ്ടത് നമുക്ക് ഇതിന്റെ ഒരു വിലഭാഗമാണ്. സാധാരണപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു വില പറഞ്ഞാൽ വണ്ടി നല്ല തത്തം കിലു പോലെ പൊക്കോളൂ. എത്രയാണ് ഇത് ചോദിക്കുന്നത്? ഇതിപ്പോ ചെറിയൊരു വണ്ടിയുടെ വിലയേ ഉള്ളൂ, മാരുതിക്കാറിന്റെ ഒരു ചെറിയൊരു വിലയേ ഉള്ളൂ ഇത് ചോദിക്കുന്നത്. എന്നാലും എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? അത് ചെറിയ വിലയേ ഉള്ളൂ, 105,000 രൂപയാണ് ചോദിക്കുന്നത്. 105,000 രൂപയാണ് ചോദിക്കുന്നത് അല്ലെ? നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. 105,000 രൂപ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം ഒരു ഓൾട്ടോയോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ വാഗണറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുന്ന ചെറിയ വില ആവുന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗോ ആയിരുന്നു, ഫോർഡ് ഫിഗോ. അത് ഏകദേശം 120,000 രൂപയാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇതിനിപ്പോ ചോദിക്കുന്നു പറഞ്ഞു, ആ 130,000 രൂപ ചോദിച്ചിരുന്നു. 120,000 രൂപയ്ക്ക് വണ്ടി കച്ചവടമായി പോയി, ആ സന്തോഷം ഒരിക്കൽ കൂടെ പറയട്ടെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോ ചോദിക്കുന്ന പറഞ്ഞാൽ 105,000 രൂപയാണ്. എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അല്ലെ എടുക്കുന്ന ആൾക്കാർക്ക്? സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോയുടെ ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത്. നവാസ് സാധാരണപ്പെട്ട ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയ അല്ലെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. 105,000 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒരിക്കൽ കൂടെ നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ, 2011 മോഡലിലെ ഇലക്ട്രോ ഗ്രീൻ കളറ് ഷെവർലെറ്റ് ബീറ്റ് LX ആണ് വണ്ടി അല്ലെ? 77,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ടു ഡോർ പവർ വിൻഡോസ്, സെന്റർ ലോക്ക്, പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങള് അല്ലെ, സിം മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള്, നാല് പുത്തൻ ടയറ്. പിന്നെ ഇതിന്റെ പേപ്പർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാവും. പേപ്പർ വരുമ്പോ 2026 വരെ പേപ്പർ കിടപ്പുണ്ട്. 2026 വരെ പേപ്പർ കിടപ്പുണ്ട്. പിന്നെ നിലവിൽ ഇപ്പൊ ഇൻഷുർ തീർന്നു കിടക്കുകയാണ്. ആ, നിലവിലിപ്പോ ഇൻഷുറൻസ് തീർന്നു കിടക്കുകയാണ്. പക്ഷേ 130,000 രൂപ ഉള്ള വണ്ടിയാണ്. നിലവിൽ ഇൻഷുറൻസ് തീർന്നു കിടക്കുകയാണ്. പക്ഷെ ഇൻഷുറൻസ് നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യാവുന്നതാണ് അല്ലെ? എന്തായാലും 105,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ള കാര്യത്തെ കുറിച്ച് അവിടുത്തെ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു. ചിലപ്പോൾ ഒരു വർഷത്തിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇത് കോട്ടയം ജില്ലയിൽ പെരുമിൻചി എന്ന് പറഞ്ഞാൽ നമ്മുടെ അര കിലോമീറ്റർ ഉള്ള സ്ഥലത്താണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മുടെ ചാനലില് ആർജി ജോബീസ് എന്ന ഈ ചാനലില് നമ്മൾ ഈ വണ്ടികളുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് കിട്ടുന്ന റിവ്യൂസും കിട്ടുന്ന പ്രേക്ഷകരും നമുക്ക് ഒരുപാട് കൂടുതലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്നത് ഗൾഫിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ കാണുന്ന എന്റെ കൂട്ടുകാരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. അതിനോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, നമ്മുടെ വാഹനങ്ങളുടെ വണ്ടികൾ അല്ലെങ്കിൽ വണ്ടികളുടെ അതുപോലുള്ള ഇതുപോലുള്ള കാറുകളുടെ വീഡിയോസ് നമ്മൾ ഇടുമ്പോഴത്തേക്കിന് വിദേശത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് കണ്ടതിന് ശേഷം അവർക്ക് നല്ല വാഹനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എന്നോട് വിളിച്ച് പറയാറുണ്ട്. ഞാൻ വഴി അവർ പോയി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരുപാട് സന്തോഷമാണ്. അവർക്ക് നല്ല വാഹനമാണ് കിട്ടിയെന്നറിഞ്ഞതും
അല്ലെങ്കിൽ എടുക്കുന്നു എന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അതുകൊണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, തിരുവനന്തപുരം, പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവല്ല, പത്തനംതിട്ട ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എങ്ങനെ അവർ വണ്ടികൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിവേ, അങ്ങനെയൊക്കെ കാണുന്ന പ്രേക്ഷകരെ ഒരുപാട് പേരുണ്ട് കേട്ടോ നവാസെ, നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട്, അതായത് എക്സ്പെഷ്യലി ഞാൻ വണ്ടിയുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. ഇനിയും ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോഴത്തേക്കിന് ഇലക്ട്രോ ഗ്രീൻ കളറാണ്, ഷെവർലേറ്റ് ബീറ്റ് 2011 മോഡൽ. ഈ വാഹനം ആവശ്യമുള്ളവർക്ക് LX അല്ലേ, നിലവിൽ ഇൻഷുർ തീർന്നു കിടക്കാണ് അല്ലേ, നിലവിൽ ഇൻഷുറൻസ് തീർന്നു കിടക്കാണ്. അപ്പം ഈ വാഹനം ആവശ്യമുള്ളവർക്ക് നവാസിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്താ പറയാ, നവാസിനെ വിളിച്ചതിന് ശേഷം ഈ വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വന്താക്കാന്നാണ്. അപ്പൊ നവേഷബിൾ ആയിരിക്കുമല്ലോ അല്ലെ, കാറപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മുടെ വാഹനങ്ങൾ കണ്ടിട്ട് വിളിക്കുന്നത്, വണ്ടിയാണല്ലേ. അപ്പം ഒരിക്കൽ കൂടി ഈ തരുന്ന സപ്പോർട്ടിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയണം. ഒപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് കേട്ടോ. ഇനിയും തന്നോണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടോ ഇത് പറഞ്ഞ കേട്ടോ പാവം. അപ്പൊ എല്ലാരും ആ ബെല്ലോനൊന്ന് അമർത്തി, ഇതൊക്കെ ഒന്ന് പരിചയം ഇല്ലാത്തതാണ് കേട്ടോ പാവം, നന്നായിട്ടാവും പറഞ്ഞു. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇനി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. കാരണം ഈ വണ്ടി നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനെ, നിങ്ങൾ എടുക്കുമ്പോഴാണെങ്കിലും ഒരാളെയും കൊണ്ട് വന്നിട്ട് തീർച്ചയായും ചെക്ക് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുക്കാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ വരുന്നവർ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഫോൺ വഴി നിങ്ങൾക്ക് ചോദിക്കാം, ഒപ്പം നേരിട്ട് വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിരുന്നു മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്കൊരു വാഹനം എടുത്തിട്ട് ഒരുപാട് അമളി പറ്റിയിരുന്നു. അപ്പം അതുപോലെ വാഹനത്തിന് അമളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുമ്പോൾ വാഹനത്തിന്റെ ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ, ഞാനിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് അല്ല ഈ വാഹനത്തിനുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഈ വണ്ടി എടുക്കുക. അപ്പം നല്ല വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ചാനൽ ഒരിക്കൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വണ്ടികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത്, വലിയ പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് പറയുന്നതായിരിക്കും. ഇതിനിപ്പം നിലവിലുള്ള കംപ്ലൈന്റായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലുള്ള ചെളുക്കമാണ് കേട്ടോ. ആ രണ്ട് സൈഡിലുള്ള ചെളുക്കം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് അല്ലേ, 1000 രൂപയ്ക്ക് ആ സാധനം ചെളുക്കം എല്ലാം നിവൃത്ത് സെറ്റാക്കി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് നേരെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകാം. ഡ്രൈവർ സീറ്റിലേക്ക് കയറി, നല്ല കംഫർട്ടാണ്, അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് യാത്ര ചെയ്യുന്ന പോയി ഓക്കെ അല്ലേ. ഓക്കെ ഞാൻ ഉദ്ദേശിച്ച പോലല്ല, സാധാരണ ഗതിയിൽ ഞാൻ സാധാരണ വണ്ടികൾക്ക് ശകലം കാല് കൊടുത്താണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി എടുത്തില്ലെങ്കിലോ എഞ്ചിൻ ഓഫായി പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും, പലർക്കും അങ്ങനെ ഒരു പേടി ഉണ്ടാവാം. പക്ഷെ ഇതിന് അങ്ങനെ കാല് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. വണ്ടി ഫസ്റ്റായിട്ട് പതുക്കെ തന്നെ മൂവ് ചെയ്യായിരുന്നു, നല്ല രീതിയിൽ മൂവ് ചെയ്തു. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ പക്കയാണെന്നുള്ള കാര്യം ഓക്കെയാണ്. ഓണൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, ഇതാണ് ഓൺ വരുന്നത്, ഓണിന്റെ അല്ലേ, ഓണിന്റെ സൗണ്ടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഓണിന്റെ സൗണ്ട് നമുക്ക് അകത്തേക്ക് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ പുറത്തേക്ക് നന്നായിട്ട് സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗിയറൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, പഞ്ഞിവത്ത പോലെയാണ്, ചെറുതായിട്ട് തൊട്ടാ മതി, നല്ല സൂപ്പറായിട്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്, കേരളത്തിലും അല്ല ലോകത്തിൽ എവിടെയും ഒരു സംഭവമുണ്ട്, ട്രാഫിക്. ഇപ്പൊ 2 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, 2.5 വർഷമായില്ലേ യൂസ് ചെയ്യുന്നത്. AC സ്വിച്ച് ഇതാണല്ലേ, AC വർക്കിംഗ് ആണ്. AC
ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. സിഗ്നൽ ഓണായി സൗണ്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ശകലം പോലും സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിന് മുമ്പ് നമ്മൾ കാണിച്ച വണ്ടിയും ഫോർഡിൻ്റെ ഫിഗോ ആയിരുന്നു. ഫോർഡിൻ്റെ ഫിഗോയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുപോലെ തന്നെ സൗണ്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല ജെന്യൂൻ ആയിട്ടുള്ള വണ്ടിയാണ്. അത് എടുത്തുകൊണ്ട് പോയ കസ്റ്റമറും പുള്ളി ഹാപ്പിയായിരുന്നു കേട്ടോ. ആ വണ്ടി എടുത്തുകൊണ്ട് പോയ ആളും ഭയങ്കര ഹാപ്പിയായിരുന്നു. സിംഗിൾ വണ്ടി നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് വണ്ടികൾ കാണിക്കുമ്പോൾ ഒരുപാട് വണ്ടിയുടെ വലിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ടോ കേട്ടോ. നമ്മുടെ നഹാസുകയുടെ ഒരു വീഡിയോ വരുന്നുണ്ട്, വലിയൊരു വീഡിയോ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സിംഗിൾ ആയിട്ടുള്ള വണ്ടികൾ കാണിക്കുമ്പോൾ അത്രയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞു പോകാനായിട്ട് നിർത്തിയുള്ളൂ. അവരെന്ത് പറയുന്നു അത് വിശ്വസിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സിംഗിൾ വണ്ടികളുടെ ഒരു സെഗ്മെൻറ്റ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓടിച്ച് എനിക്ക് ജെന്യൂനായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം. നവാസ് അങ്ങനെയാണ് കേട്ടോ, ഞാൻ എൻ്റെ വണ്ടികൾ അതുപോലെ ഓടിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിലാണ് ഞാനത് കസ്റ്റമറിലേക്ക് പറയുന്നത്. ഈ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ കംഫർട്ടാണ്. ഇങ്ങനെ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര തേനാണ്, തേനല്ല അലുവാക്കട്ടി പോലെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ് മഞ്ഞുപോല പോലെയുണ്ട്. തണുപ്പം നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ. നല്ലതായിട്ട് സൂപ്പർ എ സി ആണ്. എ സി ഒക്കെ നല്ല ഇടിവിട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടോ, ആ വണ്ടി ഇങ്ങനെ വള്ളി വള്ളിയാണ് പോകുന്നത്, വെള്ളമാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു പതിവാണ് കേട്ടോ, നമ്മുടെ നാട്ടില് കാണാൻ കിട്ടുന്ന ഒരു പതിവാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മളിപ്പോ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും നീറ്റായിട്ടാണ് തോന്നുന്നത്. ഫുള്ള് കാര്യങ്ങളും, അതായത് ആക്സിലേറ്റർ ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും, ബ്രേക്ക് അത്യാവശ്യമുണ്ട്, നല്ല രീതിയിലുണ്ട്. ആക്സിലേറ്റർ ജസ്റ്റ് ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി കണ്ടോ നല്ലതായിട്ട് ചാർജ്, നല്ല പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓടിക്കുന്ന കാര്യത്തിൽ ഞാൻ കംഫർട്ടാണ്. നിങ്ങൾക്ക് വാഹനം എടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വരുന്ന ആൾക്കാർ വന്ന് വാഹനം എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് തീർച്ചയായും നോക്കിച്ചിട്ട് വേണം വാഹനം എടുക്കാനായിട്ട്. ഓക്കെ, ലൈറ്റിംഗ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളതുണ്ട്. സാധാരണ വണ്ടികളുടെ ഇതിന്റെ അകത്താണ് മീറ്റർ ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ അകത്തായിട്ടായിരിക്കും മീറ്റർ എന്ന് വരുന്നത്. പക്ഷെ ഇത് പുറത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ ഒരു ക്യൂട്ടായിട്ടുണ്ട്, ഒരു സ്പോർട്സ് വണ്ടിയുടെയൊക്കെ ഒരു പോലെ രസമായിട്ടുണ്ട്. നല്ല മീറ്ററിംഗ് ആണ്. ഇതിന്റെ അകത്ത് പെട്രോളിന്റെ അറിയുന്നെങ്കിൽ ഇതിന്റെ അകത്താണ് ഫ്യൂവൽ എന്നുള്ള സംഭവമായിരിക്കും അല്ലെ. പെട്രോളിന്റെ അറിയാം, കിലോമീറ്റർ അറിയാം, ഇത്ര ലിറ്റർ പെട്രോളില് എത്ര കിലോമീറ്റർ ഓടും അറിയാം. ടോട്ടൽ 77,000 കിലോമീറ്റർ ആണ് ഇതിനകത്ത് ഓടിച്ചിട്ടുള്ളത്. 77,353 കേട്ടോ ഇത്രയാണ് ബാക്കി മാക്സിമം ഓടിയിട്ടുള്ളത്. നൈസ് ഡ്രൈവിംഗ് ആണ് കേട്ടോ, ഡ്രൈവിംഗ് കൊള്ളാം, നൈസാണ്. സീറ്റിംഗ് കംഫർട്ടാണ്, സീറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. സീറ്റിംഗ് എനിക്ക് ഇരുന്നിട്ട് ഈ കുഴിഞ്ഞുള്ളതായതുകൊണ്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കംഫർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഇടുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ്. നമ്മളെല്ലാ ഗിയറും ഇട്ട് നോക്കി. പിന്നെ തിരക്കുള്ള സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗിയർ ഇടാനായിട്ടുള്ള ഒരു ഇത് കുറവാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് തേർഡ് നമ്മൾ രീതിയിലാണ് ഇപ്പോൾ ഇട്ടിട്ട് പോകുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ വാഹനം ആവശ്യമുള്ളവർ തീർച്ചയായും നവാസിനെ കോണ്ടാക്ട് ചെയ്യാൻ, നവാസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൊള്ളാം, നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും നവാസിനെ കോണ്ടാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക, കാരണം നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ വളരെ കുറവാണ്. ഒന്ന് ആ ഞമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്ക് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ആർ ജെ ജോബി, ബൈ. ഫോർ മോർ അപ്ഡേഷൻസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.